കുറച്ച് നേതചോറ് തരട്ടെ. ഇപ്പോ നിമിഷമതി ഒന്നും തോന്നാറില്ലേ? തെക്കേ മുറ്റം വിട്ടെങ്ങും പോകാത്തൊരാൽമരം ഇലക്കൈ വിരലാലെണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. കവിത നന്നായിരിക്കണു. എന്റെ അല്ല, കുഞ്ഞിരാമൻ നായരുടെ. ഉപ്പും പച്ചമുളകും വേണമെങ്കിൽ ഷാരത്തിന് വാങ്ങിച്ചോളൂ. ആശാന് കൊടുത്തു. പാവം, പലഹാരം ഉണ്ടാക്കാൻ ഒന്നും ആളില്ല. ചായയുടെ വെള്ളം തളിച്ചെടുത്ത് തരട്ടെ ഞാൻ? അതിന് തന്നെ ചെക്കൻ വാലിമേന്ന് വിടാതെ എന്നും അടിയന്റെ കൂടെ പോരാ. ആഹാ, അവിടെ നിന്നിട്ടോ? പലഹാരത്തിന് അരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒരു പണിക്കാരുതിയ കിട്ടാണ്ട് വലഞ്ഞു കാളി. ആരെങ്കിലും കിട്ടിയിട്ട് മതി പോവാന്ന് അടേനും ആ മീനാക്ഷി ഇമ്പ്രാവത്തിയോട് പറഞ്ഞതാ. കേക്കണ്ടേ? ചോദിച്ചാ എന്തോ ഞാൻ കൊടുക്കും, പിന്നീട് കളവ് കാട്ടുവച്ചാ എങ്ങനെയാ നിർത്തുക? അന്നറിയാൻ മാത്രം ഞാൻ ഇത്തിരി പറഞ്ഞു. തോട്ടങ്ങിയല്ലോ മൂഞ്ചിയും മോറും വീർപ്പിക്കാൻ. ആരായാലും പറയില്ലേ കാളി? ആ തൊഴുത്തിലെ ചാണാം വാരി പശുക്കുട്ടി അഴിച്ചു കെട്ട്, എന്നിട്ട് മതി ബാക്കി മുറ്റടിക്ക. അച്ചുനായര് വന്നോ? എന്തായി അച്ചുനായര്? പലരോടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വടക്കുമുറി ദേവിയമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ട്, കഞ്ഞി കുടിക്കാൻ വഴിയില്ല. എന്നാലും അടുക്കള പണിക്ക് പറഞ്ഞേക്കില്ല. ഇനി എന്താ ചെയ്യാ? ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ഇനി പരിദാസനം കൂടി ഇങ്ങോട്ട് വന്നാൽ നാളേക്ക് 40 വട്ടം ചായ വേണം. അവനെ കാണാൻ ആളുകൾ വരും, അവർക്ക് ചായ രണ്ടു കൂട്ടം കൂട്ടായ. എനിക്ക് ആണെച്ചാ ഇത്തിരി നേരം അടുക്കളയിൽ നിന്നാ മതി തോട്ടങ്ങും കാലി ചുട്ട് നിറാൻ. അത് അടിമത്തിന്റെയാ, വൈദ്യമഠത്തിന്റെ തൈലം തീർന്നാ പറഞ്ഞോട്ടോ. നിങ്ങൾ നായരാവണം നമ്പ്യാരാവണം എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് കിട്ടില്ല. വൃത്തിയും വെടുപ്പും ഉള്ള ആരായാലും മതി. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയൂ എന്ന് വിചാരിച്ചിരിക്കുക, എന്നാ വഴിയുണ്ടാവും. പണ്ടൊക്കെ വേറെ ജാതിക്കാരനകത്ത് കടക്കൂ, ഹരിദാസന്റെ കൂടെ പഠിക്കുന്നവർ വന്ന നേരെ മുകളിലേക്കല്ലേ വിളിച്ചുകൊണ്ടുപോവ. കഴിഞ്ഞ ഓണക്കാലത്ത് വന്നവർ അച്ഛനേര് കണ്ടു. അവര് പോയപ്പോ ഹരിദാസൻ പറയ, അതിലൊരാള് മാപ്പിളയാന്ന്, ഒരാള് ചെറുമനും. പറഞ്ഞിട്ടില്ല അറിയില്ല കേട്ടോ. നല്ല തറവാടുത്തുള്ള കുട്ടികള്. അച്ഛനേര് വരും, ഒരു ഗ്ലാസ് ചായ തരാം. കുട്ടി ശങ്കരമേനോൻ വരണ്ടേ? വടക്കേർത്ത് എത്തിയപ്പോ വയറ്റിന്നൊരു കാഴ്ച മാതിരി. കഞ്ഞിലെ എവിടെയുണ്ടോ തൃപ്പിട്ടെടുക്കെ? ചെറുമിക്ക് കൊടുക്കാനുള്ള കഞ്ഞേ ഉള്ളു. ഇത് കഴിച്ചോളൂ. എന്തൊരു താളം താളം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാ, എപ്പോഴാ വിശപ്പ് വരിക, എന്തിനാ വിശപ്പ് വരിക ഒന്നും പറയാൻ പറ്റില്ല. വിശപ്പ് കൊണ്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് തിന്നണം, ചോറോ കഞ്ഞിയോ, ഇല്ലെങ്കിൽ അപ്പ തലറങ്ങി വീഴും. രണ്ടു ദിവസം ഒന്നുമില്ലേ? ചുമാര്, എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്തിന് എന്തെല്ലാം വാരി വെച്ച് വെളിയിലേക്ക് ഇട്ടിരുന്ന. അപ്പോ കുട്ടി ശങ്കരമേനോ നോക്കിയില്ലേ? അതിനെങ്ങനെയാ സൂചി കുത്തിയാവുന്ന ബോധം കെടുത്തി ഉറക്കിയില്ലേ? അല്ല, ഞാൻ നോക്കില്ലേ. ഇങ്ങനെ നാട് മുഴുവൻ തെണ്ടണ നേരം കൊണ്ട് ആ പറമ്പിൽ ഇത്തിരി കൊത്തും കിളയും ചെയ്തുകൂടെ? പലഹാരമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. ഇവിടെ ഒന്നുമില്ല. ഭാഗം കഴിഞ്ഞു പോയതെച്ചാലും
എനിക്ക് മാളൂർജി വേറെ ഒന്നും വിചാരമില്ലട്ടോ അച്ചുനേരെ. ആവോ ആ ചൂടുള്ള കൂടി ചെന്നപ്പോ ഒരു വയർപ്പും ഒരു ആശ്വാസവും. എന്നാ ഞാൻ പണിക്ക് നിർത്താനാ അമ്പലത്തിന്റെ അവിടെ പോയി ചോദിച്ചാ മതി. കേട്ടിട്ടുണ്ട്, ഇക്കരയ്ക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അക്കരെ എവിടെയാ വീട്? ഞങ്ങൾ വെളുത്തടത്തോരാ. ഇതെന്റെ മോളുടെ മോളാ. എവളുടെ അമ്മ മരിച്ച പിന്നെ ദേശപ്പണിയുടെ കാര്യമൊക്കെ മോശ. അമ്മക്കളില്ലേ? ഓ, മരിച്ചവളുടെ മൂത്തത് ഒരു മോനുണ്ട്. അവന്റെ ഭാര്യ ഞാനും കൂടിട്ട പലക്ക്. എന്താ പേര്? കുഞ്ഞുമാളു. മറ്റെവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിപ്പ് കഴിഞ്ഞു വന്നാൽ അവനും കൂടി ഉണ്ടാവും. അവന് സ്ഥിരമായിട്ടുണ്ടാവില്ല, വല്ല ജോലിയായി പോണവരെ ഉണ്ടാവും. പുറമ്പണിക്ക് ചെറുമയുണ്ട്. എല്ലാ വീട്ടിലും സോപ്പിന്റെ പൊടി കൊണ്ടുള്ള അലക്ക് ഇസ്തിരി പെട്ടിയായി. ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാണ്ടായി. വയ്യാത്തടുത്ത് വഴി നടന്നാലേ ഇന്ന് ഇവിടെ പാത്തിട്ട് നാളെ പോവാ. വൈകുന്നേരത്തേക്ക് എത്തുമെന്നും പറഞ്ഞു പോന്നതാ. ഞാൻ നടക്ക. മാസാ മാസം കാര്യസ്ഥൻ അച്ഛന്മാരെ കയ്യിൽ ഇവളുടെ ശമ്പളം കൊടുത്തേ കേട്ടോ. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നടക്കണം കുഞ്ഞുമാളു. പോരുമ്പം പറഞ്ഞില്ലേ നല്ല പേര് കേൾപ്പിച്ചാ നമുക്ക് എല്ലാവർക്കും നല്ലതാ. ഞാൻ നടക്കട്ടെ. ഇളവരം മാറിയിട്ടില്ല പെണ്ണിന്. ഏറ്റല്ല ഒക്കെ ശരിയായിക്കോളും. ഇടയ്ക്ക് വരട്ടോ. കുഞ്ഞുമാള് വരൂ. ഞാൻ അവിടെയാ കിടക്കുക, നിനക്ക് ഇവിടെ കിടക്ക. രാത്രി വിളിച്ചാ കേൾക്കണടുത്ത്. അടുക്കളക്കിണറാ, അതുകൊണ്ട് വെള്ളം കെട്ടി പേര് കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല. വിറക് ചെറുമ്മം വെട്ടിത്തോളും. വൃത്തി വെടുപ്പാണ് കാര്യം. കഴിഞ്ഞ വേനൽപ്പൂട്ടിന് ഹരിദാസം വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു. മൂന്ന് ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല. നിന്റെ സാധനങ്ങളൊക്കെ ആ വടക്കേ കുട്ടിയറയിൽ ഒരു ഇരുമ്പ് പറ്റിണ്ട്, അതില് വെച്ചട്ടോ.
അലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല. ഇനിയുണ്ട് ബാക്കി 20. നാളെ തോട്ടം കിളക്കി പുറംപണിക്കാരെ രണ്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കരെ എന്നൊരു വെളുത്താഴ്ച കുട്ടി വന്നിട്ടുണ്ട് പണിക്ക്. നെയ്ത്തം പറഞ്ഞിട്ടാണ് അത്രേ. നേരാ നെയ്ത്തിനോട് ഞാൻ പറഞ്ഞിരുന്നതാ. ആളെങ്ങനെ വന്നിട്ടല്ലേ ഉള്ളൂ. വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകത്തൊരാളുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. വെളുത്താഴ്ച അന്ന് കണ്ടാ തോന്നില്ല. ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല. കാര്യം നടക്കട്ടെ. അടക്കക്കാരൻ അവധി പറഞ്ഞ നാളെയാണേ. ശരി, നാളെ പോയി നോക്കാം. പിന്നെ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ. ഓ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. എന്നാലും തിരുവൂടി പ്രായമുള്ളത് മതിയായിരുന്നു. പ്രായമുള്ളവർ പഠിക്കുന്നുണ്ടോ? ചെറിയൊരു രണ്ടാളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു, ഇപ്പോ ചെറിയൊരു രണ്ടാളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സമ്മന്ധം കഴിച്ചിട്ടുണ്ട് അത്രേ. ആണായാലും പെണ്ണായാലും മണ്ടേല് വരെ നന്നാവണം. നീ വിളക്ക് അടച്ചു പോയി കിടന്നു. കുറുമ്പുണ്ട്, സൂക്ഷിക്കാൻ നട്ടുവോ? നിനക്ക് ചവിട്ടലും മുത്തലും ഒക്കെ ഉണ്ടോ? എന്നെ മറിച്ചിടാൻ നോക്കിയാലേ നിനക്ക് ഞാൻ കഞ്ഞിവെള്ളവും തരില്ല, വൈക്കോലും തരില്ല. തരം കിട്ടിയാ തല്ലും ചെയ്യും. ആളോട് നിന്നെ പറ്റി വെറുതെ പറയല്ലേ. ഇഷ്ടമില്ലാത്തവര് വരുമ്പോ വികൃതി കാട്ടും,
അങ്ങനെ തന്നെ വേണം. നടന്നോ നടന്നോ. ഞാനിന്ന് കുളിച്ചിട്ട് വരട്ടെ അമ്മേ. ഇങ്ങനെ വെള്ളം കലക്കിയാലോ കുട്ടികളെ? അടിയിൽ അപ്പടി ചോറല്ലേ. ഒരു പുട്ടും പഴം. പുട്ടും കടലും കുറച്ച് തന്നാ അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. പപ്പടം കൂടി ഉണ്ട് അത്യ ശേഷം. ഇതെനിക്കാ ഓ അച്ഛനാൾ കഴിഞ്ഞ പറയണ. അബോക്കരെ, കുട്ടിശങ്കരൻ തന്നെ ഒരു പുട്ടും കടലയും കൊടുക്കൂ, ഒരു പപ്പടവും. എന്താ നിരപ്പഴി ഒന്ന് മാറ്റി കൂടാക്കി. സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കുക, എല്ലാവർക്കും ഇരിക്കണ്ടേ. അച്ഛനേരെ ഒന്നുമില്ല, മേനോൻ കഴിക്കൂ. പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കേൾക്കുമ്പാട്ട്. അത് ശരി, കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ ഇരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് തൃപ്പടി മേലെ ആരോ പണം വെച്ചിരുന്നു. പൂപ്പഴം എരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയും, അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെ വീട്? ഞാൻ ശാരത്തിയാണ്. കേരളത്തിൽ വന്നാമണി അടുത്ത ആഴ്ച എത്തും. ആ കുട്ടി നടന്നോളൂ, ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരണേ? മാളുകുട്ടിയമ്മയുടെ മകൻ അറിയില്ല. ഏറെ മാറാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്. ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, എത്രയായാലും ഈ തറവാട്ടിലല്ലേ. രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചിരിയിൽ നോക്കി കുത്തിയിരിക്കും. ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാച്ച. ഞാൻ വെറുതെ പോയതാ മാളുകൊടുത്തിയെ. കിഴക്കെ വേലി പൊളിഞ്ഞു കിടക്കുക, അത് നേർത്ത അച്ഛന്മാരൊന്ന് സഹായിക്കൂ. ചായയൊക്കെ ഞാൻ തരാം. ഞാൻ ചായ കുടിക്കാനല്ല വന്നത്, അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് സഹായിക്കാൻ. എന്താ വെയില് അച്ഛന്മാര്? നല്ല വെയിലോട് നോക്കാൻ വയ്യ. ഓയ്യോ അമ്മേ, എന്റെ അമ്പ നെണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം. പാ പതിട്ട പതിട്ട ശരീരാനങ്ങാതവ. എനിക്കും വെയിലുള്ള വിധമൊന്നുമില്ല കേട്ടോ. എന്താ തല നീക്കാളൂ. പാവം അമ്മ. ചായ പലഹാരം ഉണ്ടാക്കണോ? നമ്മൾ മാത്രമല്ലുള്ളൂ, ചായ മതി. നേരത്തെ ഊണ് ഏർപ്പാടാക്കിക്കോ.
നേരെ ഉച്ചയായി. എന്നിട്ട് മുറ്റടിക്കാൻ കാലയുടെ എഴുന്നള്ളത് കാണുന്നില്ലല്ലോ. എന്നാടി അല്ല, ഇത് കമ്പ് താഴാനാണോ അതോ പൊങ്ങാനാണോ? എന്താ ചോദിക്കും, എനിക്ക് വയ്യ. ഇതോട്ട് ചതിയോട്ടോ അച്ഛനേരെ, എന്റെ കയ്യ് ബാക്കിയുണ്ടാവോ അച്ഛനേരെ? താഴെ വെറുതെ നിൽക്കണ്ട, ഞാനിത് അടിച്ച് താഴ്ച്ചിക്കോളാം. ആ കമ്പെല്ലാം ഒന്ന് വെട്ട്. നിർത്ത നിർത്ത നിർത്ത, ഒന്ന് എടുക്കട്ടെ. ഓ, അതിനത് നിർത്തണം. അച്ഛനേ, ഞാനേ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഇപ്പൊ വരാം. മൂത്രമൊഴിക്കാൻ മുട്ടും, എനിക്കറിയാം. ജോലി ചെയ്ത് ക്ഷണിച്ചതല്ലേ. അപ്പൊ മാപ്പി കറന്നിട്ട് വയ്യതാ. ഞാൻ ചെയ്തോളാം. നിനക്കുള്ളത് എടുത്തു വെച്ചിട്ട് മതി ആണുങ്ങൾക്ക് വിളമ്പ. കുട്ടിശാങ്കർ എന്തോ സൂക്കടാ, പാവം. എത്ര തിന്നാലും ആർക്ക് തീരില്ല. ചോറുണ്ടാവും, കൊടുക്കാം. ഹരിദാസിന്റെ മുറി അടിച്ചു വാരി ഒക്കെ തട്ടി കുടഞ്ഞ് വൃത്തിയാക്കിക്കോ. പരീക്ഷ കഴിഞ്ഞിരിക്കണു, എപ്പോഴാ വരാന്നറിയില്ല. താക്കോല് എവിടെയാ? പൂട്ടിയിട്ടില്ല. അവൻ വന്നാ വീട്ടിൽ ഒച്ച ആനക്ക് ഒന്നും ഉണ്ടാവരുത്. അവന്റെ അച്ഛന്റെ ശുണ്ടി അയെടുത്ത് ചാട്ടു ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഉള്ളിൽ ഒന്നും ഇല്ല കേട്ടോ. തിരിച്ചുക്കൾ എടുത്തോണ്ട് വരും. മാളൂർത്തിയേ, വേലിപ്പണി കഴിഞ്ഞു. എന്താ വെയില്! കുഞ്ഞുമാളോ? കുഞ്ഞുമാളോ, കുട്ടിശങ്കറിന്റെ ചോറ് എടുത്ത്. ഓ, എന്നാ ഞാൻ കൈ കഴിച്ചാ അവിടെ ഇരിക്കാം. വാ. പാത്രം ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. കുറച്ച് ചോറും കൂടി ഇവിടെ എടുത്തോ. പച്ചമുളക് കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് എടുത്തോളൂ. ഒക്കെ ഈ ഓപ്പറേഷൻ്റെ ആളെ. കുട്ടിശങ്കരമന്നെ, ഒരാഴ്ചയായി ഞാൻ ഈ വേലി ഒന്ന് കെട്ടാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. കണ്ണാലികൾ കയറി വാഴയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കുട്ടിശങ്കർ, thank you.
ഒച്ച ഉണ്ടാക്കണ്ട, വരുന്ന ആൾക്ക് ഒച്ച എനിക്കൊന്നും ഇഷ്ടമല്ല അത്രേ. എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. ഹരിദാസ് കിഴക്കുംപാട്ട്. ചങ്ങാതി മരക്ക് പല ദിവസങ്ങളാണ് പിരിഞ്ഞത്. നാലഞ്ച് ദിവസം വെറുതെ കൂടി ഒരു ദിവസത്തിന് വേണ്ടി. ഇനി എപ്പോഴാ അവരൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഹരിദാസൻ അപ്പമാവിന്റെ ഇടയ്ക്ക് സർക്കിട്ട് അടിക്കുകയാണോ. കത്തുണ്ടായിരുന്നു, സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും പോകാം. പലഹാരം എടുക്കട്ടെ, പിന്നെ മതി. മീനാക്ഷി എവിടെ പോയി? ആശ്രയകരം മധുരമുണ്ട്. എന്താ ചായക്ക്? ആ മുരിങ്ങയുടെ ഇല കിട്ടിയോ? അത് അവന് ഇഷ്ട. പരിപ്പിട്ട് വെച്ചോളൂ. പത്തനും ചേന അവന് ഇഷ്ടമില്ല. ആ പിന്നെ കുഞ്ഞുമാള് പണി കഴിഞ്ഞ അവന്റെ മുഷിഞ്ഞതൊക്കെ ഒന്ന് തിരുമ്പി ഇട്ടോളൂ, കോണിച്ചോട്ടിലുണ്ട്. മലരെ മാതള മലരെ, മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകരാൻ വരവായി, നിന്നെ മാറോടു ചേർക്കാൻ വരവായി. മലരെ മാതള മലരെ, മലരെ മാതള മലരെ. ഇവിടെ ഇരിക്ക കുട്ടി, ഏർത്തി പ്രസവിക്കാൻ വരുന്നുണ്ട് നാളെ. ഇത് മൂന്നാമത്തെയാ. ഏർത്തിയും കുട്ടികളും ഏട്ടനും വന്നാ പിന്നെ വീട്ടുപണി എടുത്ത് എന്റെ എല്ലാം ഉള്ളും മുറങ്ങും. ആ കേൾക്കുമ്പാട്ട് പണി ജാസ്തി ഉണ്ടോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വന്നവരുടെ ഹിതവും പ്രിയവും എന്താന്ന് അറിയില്ല. ചേട്ടത്തിക്ക് ഇക്കുറത്തെ പ്രസവം ഒത്തിരി ബുദ്ധിമുട്ടാവൂത്രേ. കുട്ടികൾ രണ്ടും എപ്പോഴും എന്റെ കൂടെ തന്നെ ആവും. എന്ത് വികൃതികളാശുണ്ടോ? ഏട്ടനാച്ചാൽ നായികയ്ക്ക് 40 വട്ടം എന്നെ വിളിക്കും. അമ്മനിക്കിപ്പോ ആലോചനയൊന്നും വരുന്നില്ലേ? അച്ഛനെ പിടിച്ചാൽ ജാതകം ചേരില്ല. ചേരുന്ന ജാതകത്തിന്റെ ആൾക്കാരെ ശരി പോലിക്കൂല.
ശക്തിശങ്കരമ്മാന്റെ വർത്താനം എന്തൊക്കെയാ? വീട്ടിലിരിക്കില്ല, ചോറ് കിട്ടുന്നിടത്തൊക്കെ തെണ്ടി നടക്കു തന്നെ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ജോലി ശരിയായാൽ അമ്മ അങ്ങോട്ട് പോരും. അപ്പൊ എവിടെയാ? അച്ഛനായൊരു തോട്ടം നോക്കട്ടെ. അമ്മ ഇവിടെ തനിച്ചു നിന്നിട്ട് എന്താ കാര്യം? ഒരു സൂക്കട് എന്ന അടുത്തൊരു ഡോക്ടർ കൂടി ഇല്ല. വിളിച്ചാ കേക്കണടത്തല്ലേ അച്ഛനായര്? അമ്മ ഒരാൾക്ക് വേണ്ടി ഒരു പണിക്കാരി, ചെറുമി, ജോലിക്കാര്, വീട് പൂട്ടി പോന്ന പറമ്പ് എന്നുള്ള ആദായം മുഴുവൻ ലാഭ. കിടക്കൊക്കെ കുടഞ്ഞു വിരിച്ചിട്ടില്ലേ? അമ്മ പോയി കിടന്നോളൂ. യാത്ര കഴിഞ്ഞതല്ലേ. പലഹാരത്തിന് അരി വെള്ളത്തിലിട്ടോ കുഞ്ഞുമാള്. അവൻ ഉറങ്ങിയ വെളിച്ചുണ്ടെന്നാ തോന്നണേ. പരീക്ഷ കഴിഞ്ഞാലും പിന്നെന്തിനാ വായിക്കണെന്ന്? അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്കുക, വായിക്കുക, അല്ലാണ്ട് വേറെ പണിയുണ്ടോ? പാവോ. നെല്ലുമ്പത്തായതിന്റെ പൊത്തടയ്ക്കാൻ ഞാൻ അച്ഛനാരോട് എത്രയായി പറയണു. ഇന്നലെ പെണ്ണിന്റെ കാലുകൾ എന്തോ ചാടിയത്രേ. Thank you.
ധനം മധു സിന്ദൂരത്തിൽ പോകാൻ പോരുന്നോ? ഞാൻ പോണുണ്ട്. രാത്രി മുറിയിൽ വരണം. മൂന്നാമത്തെ കോണിപ്പടി ഇളകും. സൂക്ഷിക്കണം. പക്ഷിനായകനോടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ പക്ഷിതീ തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മിദേവിയെയും കൊണ്ട് അക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്ക് നോക്കി. തൃപ്പടിയിൽ പണം വെക്കാല്ലാത്തൊരു പ്രാർത്ഥിച്ച പൂവിരിയോ? ദേവർക്ക് എന്തിനാ പണം? കുട്ടി, പൂവിരിയുന്നതെല്ലാം അത്യാവശ്യക്കാരെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് മറുപടി
താമരക്കുളത്തിലാകും. ചിലരോട് ഈ അരയാലിലകൾ മറുപടി പറയും. പ്രശ്നം വളരെ സങ്കീർണം അല്ലേ? മറുപടി തരും. ശുദ്ധികലശുണ്ട്, അവിടേക്കാവും പോവാ. അതിന് ഇന്നലെ തൃപ്പടിയിൽ ആരും പണം വെച്ചിട്ടില്ലല്ലോ. പണം വെക്കാതെ തന്നെ നീലച്ച പൂവഴിഞ്ഞിരിക്കണോ? അതാവും ഇവിടുത്തെ ദേവരുടെ മഹത്വം. കുഞ്ഞുമാളു, ഇന്നലത്തെ ചോദ്യത്തിന് ഏതായാലും മറുപടി ഉണ്ട്. അമ്പലക്കുളത്തിൽ ഒന്ന് നോക്കിട്ട് പൊയ്ക്കോളൂ. ചോദിച്ചെന്താണെന്ന് എനിക്കറിയില്ല, ദേവർ അറിഞ്ഞു തന്ന മറുപടി ആവട്ടെ. അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലേതാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്തിൻ കഥയെന്തു കണ്ടോ? നീ ഇന്ന് വരണം.
നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ലേ പെണ്ണേ, നിനക്കെന്നും ഞാനും. ഞാൻ പറയണുണ്ട്, വേവോളം കാത്ത ആറോളം നിൽക്കാന്ന്. ഉദ്യോഗം ശരിയായോ, അവനൊരു താവളായോ, ഒന്നും ഒരു വിചാരവും ഇല്ല. വരണ കത്തിലൊക്കെ ഒന്നേ എഴുതാനുള്ളൂ, രത്നത്തിന്റെ പുറമുറിക്കാര്യം. മറ്റുള്ളവരുടെ കാര്യം പോലെയാണോ ഇവിടുത്തെ കാര്യം? ആളായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ,
ഉദ്യോഗമോ മാസപ്പടിയോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വഹയുണ്ട്. അതുകൊണ്ടായിരിക്കും അപ്പമേനം ധൃതി കൂട്ടുന്നത്. ജോലിക്കാരത്തിന് വല്ലതും നോക്കണുണ്ടോ ദാസ? എന്റെ ഒരു ചങ്ങാതിയുടെ അച്ഛൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ പാസ്സായി കിട്ടണ്ടേ? ഒരു പേപ്പറ് വലിയ കുഴപ്പമായിരുന്നു. കുറി എപ്പോഴും സംശയ. ഇനി വിവരം അറിയുമ്പോ ഒന്നാം ക്ലാസ് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാ അവന്റെ സ്വഭാവം. മനസ്സിനൊരു ഉറപ്പുമില്ല പാവം. പരീക്ഷയുടെ കാര്യത്തില് എന്താ അത്ര പേടി? ഒരു പേപ്പറ് ആകെ തകരാറിലായിരുന്നു. സാരില്ല, ഒന്നും പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തുതരാം. ചിരിക്കണ്ട, ഇത് കളിയല്ല. അറിയാനൊക്കെ വഴിയുണ്ട്. ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് നീയോ? എന്താ പറഞ്ഞു? മാർക്കിടുന്നത് നീ അല്ലല്ലോ. ഞാനിടണ്ട, എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ. ഉറങ്ങിക്കോളൂ. ചേച്ചിയുടെ അവിടെ പോയിട്ട് വരിക. ദാസേട്ടന് മുളകോപ്പടം ഇഷ്ടാത്രേ. വരണില്ലേ? കുട്ടി കാണണ്ടേ? നല്ല മുഖം, എന്ത് മുടിയേശണ്ടോ? ഞാൻ പിന്നെ വരാം, കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല. മുക്കോ കുട്ടി, ഏട്ടന് എന്തൊക്കെ തമാശ പറയേശണ്ടോ? അമ്മനക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തിനാ? കഷ്ണോ മുറിയൊക്കെ കേട്ടാൽ അറിയും. ഏട്ടൻ അതും ഇതൊക്കെ പറഞ്ഞു തരും. പഠിക്കാൻ പറയും, ഇനി ഇപ്പോഴാ പഠിപ്പ്. എന്താ അത് മധുരമുള്ളതിന് ഒക്കെ പറയും. മിഠായി, ലഡു ഒക്കെ സീറ്റാ. സേഫ് എന്താ? സേഫ്, സേഫ് അലമാരിക്ക പറയാൻ തോന്നി. നിന്നോട് ആരാ ഇംഗ്ലീഷിൽ എത്ര അടിക്കുന്നു? ആരുമില്ല, വെറുതെ ചോദിക്കുക. പോട്ടെ കുട്ടി, സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ. എം എക്കാരനുള്ള വീടല്ലേ? വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്തും കൂടുന്നുണ്ട്. ആരാ? തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തോരാന്ന് വെച്ചോളൂ. കുട്ടിക്ക് പ്രാന്ത. കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ. അബോഗ്രേ, അച്ഛനാരെ വന്നവിടെ ഹരിദാസിന് ഒരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടി ശങ്കരമേനോൻ, ഇയാളാ തറവാട്ടിലാളാ, ഇയാൾ കൊടുത്തോളും. മേനെ ഇതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനടയിൽ കമ്പിയിലും ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാശോട്ടോട്ടെ. അല്ല, ഹരിദാസ് മേനലിന്റെ കമ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലോ, ഒപ്പിടി മനുഷ്യരായ പറഞ്ഞാൽ മനസ്സിലാക്കണം. ആ അച്ഛന്നാരെ പണ്ട് പോയിട്ടുള്ളു, നിങ്ങൾ അയാളെ കൊടുത്താ മതി. ശരി, ഉപ്പ് കുറവ് തോന്നല്ലേ. അവക്കറിയാ, കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട. അച്ഛന്നാര് ഹരിദാസിന് ഒരു കമ്പിയുണ്ട്. കമ്പിയോ? അതെ ഹരിദാസിനെ. ഇതിലൊന്ന് ഒപ്പിടോ. എനിക്ക് ഒപ്പിടാം, കമ്പിയില്ല ആർക്കും ഒപ്പിടാം. അച്ഛനേരെ, കിഴക്കുമ്പാട്ട കറണ്ടിന്റെ ബില്ല് കിട്ടിയില്ലല്ലോ. ഓടോ ഓടുന്ന കറണ്ട് കമ്പിയാണ് ഹരിദാസിന്. മാറ് അച്ഛനേരെ. അതൊന്നൊരു കാര്യം, നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛനേരെ, കിഴക്കുമ്പാട്ടെ കൊയ്യാ. അവിടെ നിന്ന് കൊയ്പ്പല്ല, കമ്പി.
ഹരിദാസ് ജയിച്ചു. ഒന്നാം ക്ലാസ് അതിനപ്പുറമുണ്ട്. അച്ഛനമാർ ഇപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമോള്? അമ്മേ, നമുക്ക് ഇന്നൊരു പായസം വെക്ക. വേണ്ട കുട്ടി, അമ്പലത്തിൽ പണപ്പായസിന് അച്ഛനമാരെ അതിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ. എന്റെ മോന്റെ മോൻ വന്നിട്ടുണ്ട്. അഞ്ചെട്ട് കൊല്ലായി അവന്റെ ഒരു വിവരമില്ല. ഇപ്പഴാ വരണേ. അവന് റൊട്ടി പീടിയല് പണിയാണ്. തള്ളയ്ക്ക് സഹായത്തിന് ഒരാളായല്ലോ. അവൻ ഇവിടെ നിന്ന് അലക്കിന് സഹായിക്കാൻ ആളായി. നാലാളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വന്ന അങ്ങോട്ട് പോവാൻ തരം കൂട്ടുവാ. കുഞ്ഞുമാള് ഒന്നങ്ങോട്ട് വരൂ, കയ്യൊഴിഞ്ഞിട്ട് മതി. നിന്റെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് കുഞ്ഞുമാളും. ആങ്ങള് പറയാണ് അവനെ ഇവിടെ തന്നെ നിർത്തുവാ നല്ലതെന്ന്. ആലോചിച്ചപ്പോ ഒരു വഴിയാ കണ്ടത്. ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ തന്നെ ഇവിടെ നിന്നോളും. അവൾക്ക് 10-17 വയസ്സായില്ലേ? അമ്മ ഉറങ്ങുന്നു, മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനല്ലേ. ഞാൻ നോക്കാം. നീ വൈദ്യ അടുപ്പ് എന്റെ സഹചരാജി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുള്ളക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറപ്പിയല്ലോ. എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറപ്പി മതി. രാത്രി കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല.
അക്കരയെന്ന. എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട്, ഇവിടെ ജോലിക്ക് നിൽക്കണം, ഒന്ന് കാണണം. എനിക്ക് നാട്ടിലേക്ക് നേരമില്ല, ടൗണിൽ ബേക്കറിലെ ജോലി, എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാൽ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയുക? ചിലപ്പോ ഒരു പെണ്ണ് കാണൽ കൂടെ ആവൂ. ആരും അങ്ങനെ തന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിൽക്കണണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞുമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്, പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തേ. അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിഞ്ഞ ഒരു പ്രയാസമില്ല. പിന്നെ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കുന്നതൊക്കെ വണ്ണം ശബ്ദമിട്ടാൽ മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിൽ പോവും. അച്ഛമ്മ എല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീരിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്. ഞാൻ പോയില്ല, എന്നെ പറഞ്ഞേക്കരുത്. ഞാൻ ആരെയും പറഞ്ഞേക്കുന്നില്ല. അത് പറഞ്ഞോണ്ടായില്ല. നിന്റെ വീട്ടുകാർ ഒന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ദാസേട്ടന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം. കിടക്ക്, എനിക്ക് പുലർച്ചെ പോണം. ആ വണ്ടി വെട്ടിയാൽ ഇന്റർവ്യൂ പോവും. ഒന്നും പോവില്ല, ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും നിന്റെ നീലപ്പൂവിന്റെ കാര്യമായിരിക്കും നീ വിചാരിക്കുന്നത്. ഭഗവാൻ കണ്ണിൽ കാണിച്ചു തരുന്നല്ലേ. കിടക്ക്. വല്യമ്മ പിന്നെയും വന്നു. പോയിക്കോളൂ കുട്ടി, പറഞ്ഞു കേട്ടേന്ന്. അയാൾക്ക് ഇപ്പോഴെന്താ ഇത്ര മോശം? നമ്മളൊക്കെ ഒരു പ്രായത്തില് ആകാശത്തു നിന്ന് ദേവന്മാർ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കും. ഒന്നും ഉണ്ടാവില്ല. വന്നത് കളഞ്ഞതിന് അവനോട് തന്നെ പിന്നെ ദുഃഖം തോന്നും. എന്റെ കാര്യം നോക്കൂ, വീട്ടിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാണ്ടായിരിക്കുന്നു. ഞാൻ എവിടെ പോകാൻ? ദാസയുടെ ഇന്റർവ്യൂ എങ്ങനെ വന്നുണ്ടോ? ഞാൻ പോട്ടെ. പറഞ്ഞത് കേട്ടോ കേട്ടോ. കുഞ്ഞുമോളെ കൊണ്ട് മാറി നിൽക്ക്, ദാസൻ അറിഞ്ഞായി. വെളുത്താടുത്ത ശകുനത്തിന് മോശം എന്നൊരു പ്രമാണമുണ്ട്. ജോലി പ്രവേശിച്ചിട്ട് വിവരത്തിന് എഴുതാമേ.
വല്ല അച്ചാറോ മറ്റോ വേണമെങ്കിൽ എഴുതിയാ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. കുറച്ച് വാഴക്കപ്പേരി കൂടി ആയിക്കോട്ടെ, കുറച്ച് പുട്ടും പയറും കൂടി ആയാലോ. കളിയാക്കാണ് കളിയാക്കാണ്. അമ്മാവന് വയറ്റുവേദന എങ്ങനെയുണ്ട്? വയറ്റുവേദന ഇപ്പോഴത്തെ റെസിപ്പി വെച്ച് നോക്കുമ്പോ ഒരു ഓപ്പറേഷനും കൂടി ആയാൽ എന്തായിരിക്കും കഥ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒന്നുകിൽ നാട് മുടിയും അല്ലെങ്കിൽ ഞാൻ ചാവും. ട്രെയിൻ സമയമായി, പുറപ്പെട്ടോളൂ. തസം പണിയിട്ട് പോയതിനു ശേഷം കൂട്ടാനൊക്കെ മോശമാവല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. അമ്മയുടെ തങ്കം ചെറിയമ്മയ്ക്ക് സുഖമില്ലാണ്ട് നടക്കുക. എന്താ പനി? നിന്റെ അച്ഛനും കിടപ്പില്ല, എന്റെ അമ്മ മാത്ര ഇപ്പ അലക്ക്. ശമ്പളം വാങ്ങാൻ എക്കുറി വരാത്തപ്പോ എന്താന്ന് വിചാരിച്ചു. അച്ഛനാരുടെ അടുത്ത് കൊടുത്തയച്ചല്ലോ, കിട്ടിയില്ലേ? അതുകൊണ്ട് തീരെയൊന്നുമില്ല, അവിടുത്തെ പ്രാരാബ്ദം. ഞാനൊരു ദിവസം വരാം അച്ഛമ്മ കാണാൻ. അങ്ങനെ വരണ്ട, ഞാൻ വിളിച്ചപ്പോ വരാത്തവര് അവിടെ വിരുന്നിന് വരണ്ട. ഞാനപ്പോ അവിടെ ചെലവ് നടത്തണേ. നിങ്ങൾക്കിപ്പോ ബോധമില്ലാണ്ടവരെന്ന് പറയാണ്. നീ ഒരിക്കൽ വരും അത് എനിക്കറിയാം. വലിയ വീട്ടിലെ പണിക്കാർത്തികൾ കിട്ടുന്ന പാണ്ഡവം ചൂടുകൊണ്ട് നീ വരും. ആളോട് കേക്കൂല. നിന്റെ തമ്പ്രാക്കന്മാരും എനിക്ക് ചെലവിലായിരുന്നില്ല. ഒരു കേട്ട സോപ്പ്, ഒരു നുള്ള പൗഡർ, ഇതിന്റെ ഒക്കെ വില എല്ലാവരും നിനക്ക് കൊള്ളൂ. അനാശം പറഞ്ഞാലുണ്ടല്ലോ, സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. കറന്നു പോകണ്ടായിരുന്നു. അല്ല, ഈ വഴിയും കിഴക്കമ്പാട്ടേറെ വഴിയായിരിക്കും. ശേഷമൊന്നുമില്ലല്ലോ. ഇല്ല, സുഖം. പണി തെറ്റൊന്നുമില്ല. അപ്പോട്ടം ചെന്നിരുന്നു അത്രേ. മൂപ്പര് വിടാതെ കൂടണ്ടല്ലോ. അങ്ങനെ തിരക്ക് കൂട്ടാറൊന്നും ആയിട്ടില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴായാലും വേണ്ടതല്ലേ. മുഴുവൻ ഹരിദാസന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരു ചെറിയ മട്ടത്തിലൊക്കെ മതി. അങ്ങനെ നിന്നും സ്വന്തക്കാരാവുമ്പോ വലിയ ഘോഷം കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാം അവനും അപ്പേട്ടനും തന്നെ തീരുമാനിക്കട്ടെ. അതെ.
പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മയുടെ കാലിലെ അസുഖം അധികമൊന്നും ഇല്ലെന്ന് കരുതുന്നു. ഞാൻ പണമൊന്നും അയക്കുന്നില്ല. അവിടെ വിശേഷിച്ച് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും കുറേശ്ശെയായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പുമമ്മ വന്നിരുന്നു, വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച പോയി വരാം. ബസ്സിന് പോയാൽ അന്നേക്കൊന്ന് മടങ്ങാം. അച്യുതം നായർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മാറ്റം വന്ന ഒരു ഓഫീസർ ഒരു നമ്പ്യാരാണ്. അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ല. സ്വന്തം മകൻ ഹരിദാസൻ. ജോലി ചേർന്ന ഉടനെ ലീവ് എടുക്കുന്നത് ശരിയല്ല അമ്മായി. അതിനെന്തിനൊക്കെ ഇത്ര ലീവ്? ഒരു ഞായറാഴ്ചയുടെ കൂടെ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടായാൽ ധാരാളമായി. എവിടെയോ കിടക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഒക്കെ അമ്മാമ വന്നാ പറയും. രാവിലെ നേരത്തെ അങ്ങ് പോയാൽ മതി. ആറരയ്ക്കൊരു ബസ്സുണ്ട്. ഏഴര ബസ് പോയാലും മതി. അഥവാ എത്രയുടെ ഫാസ്റ്റിന് പോയാലും കറക്റ്റ് ടൈമിന് ഓഫീസിലെത്താം. ഞാൻ ഷർട്ട് മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ല. ആറരയ്ക്ക് തന്നെ പോവാം. റൂമിലെത്തി കുളിച്ച് ഡ്രസ് ചെയ്ത് പോവാൻ ധാരാളം സമയമുണ്ട്. നീ വന്നോ, ഇരിക്കേ. പോവാൻ നിക്കുക. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്. കുറച്ച് തിരക്കൊക്കെ കാണിക്കണം, തിരക്കില്ലെങ്കിലും. അതല്ല ഇന്നത്തെ ഒരു നാട്ടുകടപ്പാണ് മോളെ. ഇനി ധൃതി ഇല്ലല്ലോ. മുകളിലിരിക്കാം, സ്റ്റീരിയോയിൽ നല്ല റെക്കോർഡ് വെച്ച് പാട്ട് കേക്കാം. ഏതായാലും ഇന്ന് പോകാത്ത സ്ഥിതിക്ക് ഈ നാട്ടും പുറകൊന്ന് ചുറ്റിക്കണം. ഞാൻ ഇപ്പൊ വരാം. Thank you.
മെല്ലെ സൂക്ഷിച്ചിറങ്ങും. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്? ആ മാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസിഷൻസ്? വാട്ട് ആർ ദി ഡിസിഷൻസ്? അതൊക്കെ സമയം അവൾ അറിയിക്കും. അല്ല എനിക്ക് ധൈര്യമൊന്നുമില്ല. എനിക്കും ആ കണ്ടിടത്തോളം അമ്മായിക്കാണ് വലിയ തിരക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓ നാട്ടിലെ അസ്തമയം മനോഹരമായിരിക്കുന്നു കേട്ടോ. ഓ ദാറ്റ്സ് ടു മച്ച്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ഇസ്ന്റ് ഇറ്റ്? ഷുവർ. നല്ല കഥ. ദാസൻ ഇവിടെ കിടന്നോട്ടെ. അനിയന് മീൻ താഴത്തെ മുറിയിൽ കിടന്നു. ധൃതി പിടിക്കണ്ട, കിടക്കാറാവുമ്പോ കിടന്നാ മതി. നിന്റെ അമ്മാമ്മക്ക് പത്തടിച്ചാൽ കിടക്കണം, ഞങ്ങളൊക്കെ കുറെ വൈകും. മുണ്ട് നേരത്തെ ഉണരും. വേണമെങ്കിൽ ഞാൻ 5:00 or 5:30 രാവിലെ വിളിക്കാം. വിളിക്കേണ്ടി വരില്ലേ? ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. അത് ശരിയായ പ്രമേയ രോഗികൾക്കല്ലേ, നമുക്ക് നിന്നോ. ഗുഡ് നൈറ്റ്. അതിനൊക്കെ സമയമാവട്ടെ, സദ്യ കിളമുറിക്കുമ്പോ അടുക്കള കയറി കട്ടു തിന്നണോ? പടപ്പെടുന്നല്ലേ, ഞാൻ പോവാണ്. നമുക്കിനി ഒന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. പഴയ കാലത്താണെങ്കിൽ ഹരിദാസൻ രണ്ട് മുണ്ടു കൊടുത്ത് അങ്ങോട്ട് അയക്കുക വേണ്ടത്. അത് ശരിയാണ്. രാവിലത്തെ ചായയുടെ വട്ടം കഴിഞ്ഞ് വാനും കാറിലായിട്ട് അങ്ങോട്ട് പുറപ്പെടാം. ഇവിടെ സദ്യ ഒന്നും വേണ്ട, എല്ലാം ദുഷ്ചലവാ. അത് ശരിയാണ്. അപ്പൊ ഞാൻ പോവാണ്. ആ ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. ഏതായാലും മോശമായി. ഏത് സദ്യ വേണ്ടെന്ന് വെച്ചത്? തുക്കിടി ആയതാണ് മോനല്ലേ ഹരിദാസൻ. ഹരിദാസന്റെ കൂടെ പോയിക്കോളൂ, അവിടെ കേമായ സദ്യ ഉണ്ടല്ലോ. അവിടെ സദ്യ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഉണ്ടോ? പിന്നെ കാർണറോട് സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ പോണോ? അതിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചോ ആ മൂത്രി. അത്താഴത്തിന് അരി ഇട്ടില്ലേ കുഞ്ഞുമാളു? പശുക്കൂട്ടി എപ്പോഴും പുല്ലും വൈക്കോലും തിന്നാതെ നിൽക്കുക, എന്താ അതിന് പറ്റിയതാവോ?
ഇത്തിരി കണ്ണിയുടെ വെള്ളം കുടിച്ചു. എന്താ നിന്റെ കണ്ണില്? തീ ഊതിയപ്പോ പെണ്ണീര്. അത് അടുക്കള കൊണ്ടുവച്ചോളൂ. ഞാൻ ഈ ചെറുക്കിന് മോളിത്തെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പറ നടക്ക്, നീ മുംബൈ പോ, എല്ലി കിടക്ക. ദാസന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചാരയുടെ പണിയുടെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളും. സാധനങ്ങളൊക്കെ ചേറി വെക്കണം. ചെറുമയുള്ള രണ്ടാളെയും കൂടി വിളിച്ചോളൂ. താളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ല, ഇതൊക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. സമയമുണ്ട്, കിടക്കൂ. അരുത്, വാന്ന്. ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. കാണണ്ട, ചെയ്ത തെറ്റിനൊക്കെ എന്റെ ദേവരെ മാപ്പ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. വാ. അരുത്, ഇനി വേണ്ട. ആ എഴുത്തിയമ്മ ഇപ്പോ ദാസേട്ടിനെ വിചാരിച്ച് കിടക്കാവില്ലേ? ദാസേട്ടനും എഴുത്തിയമ്മയ്ക്കും നല്ലത് വരട്ടെ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. അറിഞ്ഞില്ലേ, ഭാഗവതർക്ക് ഇന്നലെ മോഹാലസ്യം വന്നു. വെള്ളം കൊടുത്ത് എണീപ്പിച്ചിരുത്തിയപ്പോ പിന്നെ ശബ്ദമില്ല. ഇനി ഞാനാ ബാക്കി. ശബ്ദമല്ലാണ്ടായിച്ചാൽ ഭാഗവതർ മരിച്ചു എന്ന് തന്നെ കരുതാം. എനിക്ക് ഭ്രാന്ത വര, നട്ടഭ്രാന്ത്. അതിനു മുമ്പ് എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇതാണ് കിഴക്ക്. പുതിയ കട്ടിലും കിടക്കയും ഒക്കെ വേണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. അവരിവിടെ നിൽക്കാനൊന്നും പോണില്ല. എങ്കിലും അവർക്ക് കൂടെ ഒരു അറ വേണല്ലോ. ആ ചെറിയ മേശപ്പുറത്ത് ചന്ദനം തിരിയും കളവും പഴവും ഒക്കെ സന്ധിക്ക് മുമ്പ് കൊണ്ടുവെക്കുക കേട്ടോ. അനിയത്തിമാരും പെൺമക്കളൊക്കെയാണ് ഒന്ന് ഇതിനൊക്കെ എന്നെ സഹായിക്കേണ്ടിയിരുന്നത്. നിനക്കാണ് ഇതിന് യോഗം. മോന്റെ മുഖം കണ്ടില്ലേ, വാടി. അവന് വിശക്കുണ്ടാവും. വിശക്കാതെ ഇരിക്കുന്നവന്റെ കാര്യമൊന്നും പറയാ. സന്ധ്യക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടത്തെ വലിയ വിശ്വാസ.
ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ ഭ്രാന്ത്. എന്റെ ഭഗവാനെ, സമയ മോന അഞ്ച വിഷമം തുടങ്ങി. അവന്റെ മോൻ നേരെ എത്ര രാഹുകാലം കഴിഞ്ഞു. അതാ കുട്ടികളെ മോന്റെ രത്നത്തിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. ആ മോന് രത്നത്തിന് ഇഷ്ടപ്പെട്ടത് അറിയില്ല അനുരാഗമേറയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ. പച്ചവെള്ളം മതി, ജീരവെള്ളം കുടിക്കില്ല. ഓ പാത്രമായിട്ട് കയറുമ്പോ നോക്കണം തോ, മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകി കിടക്കുമ്പോ തെക്കേ ജനല അടച്ചോളൂ തോ, വടക്കേലെ പൂച്ച അതിലൊന്നും എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂ വിരിയും. പൂ വിരിഞ്ഞ അനുഭവം എന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോൾ എന്ത് പരീക്ഷിക്കാത്ത? കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ, അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി. Oh, my God.
മാതി എഴുന്നേൽക്കൂ. ഇനി കരയരുത്. ഏത് ജീവന്തമാനന്തോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിച്ചു, കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ, ഒറ്റ മിനിറ്റ്. മുളക് സംബന്ധം അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സംബന്ധം നിർബന്ധമാണ്. അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടവും ഇഷ്ടപ്പെടും കുഞ്ഞുമാളെ ഞാൻ അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. മാനം രക്ഷിച്ചു. ഒരു 100 മില്യൺ. അച്ഛന്മാരെ, അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം, തിരക്ക് തീരുമ്പോ വരും. അച്ഛന്മാരെ, പറയുന്ന കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചവരണ്ട. എന്താ നേരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്, അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണം. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റിയെല്ലാം തല പൊക്കണം. നായരെ, അരിദാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പെട്ട പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനാര്? ആ 100 വിശാദിച്ചിട്ട് പോ. കുട്ടിക്കസ, എനിക്കൊരു 100 കൊടുത്ത. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മകൻ ഇന്നലെ അച്ഛന്മാരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം, ദാസത്തിന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണയ്ക്ക് കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തശ്ശ വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവുടെ മകനെ ഒരുത്തനുണ്ട്, ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ചാ പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുട്ടി കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിനാ അവനൊരു താല്പര്യം? പാവം. നീ പോകാൻ തന്നെയാണ് ഭാവം. നീ എന്റെ കൂടെ പൊറുക്കാൻ തയ്യാറില്ല അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ മറ്റൊരാളുടെ കൂടെ പൊറുക്ക? ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മൂമ്മയ്ക്ക്?
അതേയില്ല. നീ എന്താ ഉച്ചയ്ക്ക് ഇങ്ങനെ ഓടിപ്പോന്നത്? അവന്റെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്ര കുടിക്കുകയും ചെയ്യും. ഇത്ര കുടിക്കുന്നത് ഇപ്പോ ഒരു യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ. ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ വിശേഷമുള്ള പൂവ്. എന്നാ ദാസേട്ടന് വിശ്വാസം തുടങ്ങിയതാവോ? ദൈവങ്ങളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയ മുതലാളിമാര്. എന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ കുറ്റം പറയില്ല. ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിക്കാൻ പ്രയാസം തന്നെയാണ്. നിനക്ക് അയാളെ ഇഷ്ടമില്ലല്ലേ. ഇനി ആ പടി ചവിട്ടിയ കാല് കൊത്തി നിർക്കുന്നാ പറഞ്ഞ്. ആ, അതൊക്കെ ദേഷ്യത്തിന് പറഞ്ഞതാവും. ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിന്റെയും കൂടെ വീടില്ലേ അത്? കുഞ്ഞാളു, വിളക്കഞ്ചിട്ട് കിടന്നോളൂ. നിന്നെ പുറത്തേക്ക് കാണുന്നില്ല. ഏടത്തെയും കുട്ടികളും പോയാൽ പിന്നെ നിനക്കെന്താത്ര തിരക്ക്? സുഖമില്ല കുട്ടി. പടി വരെ മൂന്നാല് പ്രാവശ്യം ഞാൻ വന്നു. അകത്ത് വരായിരുന്നില്ലേ? നാളെ കാണോ? വരാം. കുഞ്ഞുമാളോ? ഏതേ കുട്ടി? അമ്മണി. ഷാരത്തെ. വാ പോവാം. നേരത്തെ എണീറ്റ് അമ്പലപ്പുറത്ത് വരണം നമുക്ക്. എന്തിനു? കാര്യമുണ്ട്. ഞാനും തൃപ്പടിയിൽ പണം വെച്ച് ഒരു കാര്യം അറിയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാൻ പാടില്ല എടുത്തി. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുതരേണ്ട കാര്യം ഭഗവാനല്ലേ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നാളെ പൂവിരിയാൻ നോക്ക. വീട് ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്കിത് മാറാം. ലീവെടുക്കാതെ കഴിക്കാമല്ലോ, അല്ലേ? നിങ്ങൾക്ക് പണിക്ക് ഒരാള് വേണ്ടേ? കുഞ്ഞുമോളിനെ കൊണ്ടുപോവാം. അപ്പോ ഇവിടെയാ? അമ്മയും പോന്നോട്ടെ. അച്ഛനമാരുള്ളതുകൊണ്ട് വീട് പൂട്ടിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഈ തറവാട് വിട്ട് എങ്ങോട്ടും ഇല്ല മക്കളെ. എടുത്തി പരീക്ഷിക്കാൻ വെച്ചിട്ടാ പൂ വിരിയാത്തത്. മറുപടി കിട്ടാത്തതാവും കുഞ്ഞുമോളോ. ചിലപ്പോൾ ശരിക്കുള്ള ഉത്തരം. നീ വരുന്നില്ല എന്റെ കൂടെ? ഏടത്തേക്ക് ഇഷ്ടം വെച്ചാൽ. നിനക്കിഷ്ടമാണോ? അമ്മയുടെ കൂടെ വെച്ചാൽ അങ്ങനെ, ഏടത്തിന്റെ കൂടെ വെച്ചാൽ അങ്ങനെ. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്ക് സ്വന്തം തീരുമാനമൊന്നുമില്ലേ? എന്നെ പോലുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്താ കാര്യം? എന്റെ കുറെ പഴയ സാരിയുണ്ട്. നാലെണ്ണാ കുട്ടിക്ക് കൊടുക്കാൻ പോവാ. കുഞ്ഞുമോളിന് വൈകുന്നേരം അവളെ സാരി ഉടുപ്പിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ. സുന്ദരിയല്ലേ? വെറുതെ സാധുക്കളെ ദ്രോഹിക്കണ്ട. പെൺകുട്ടികളല്ലേ, അവർക്ക് മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞുമോൾ എവിടെ? അവള് പശുവിനെ മാറ്റിക്കട്ടെ. കേൾക്കുമ്പോട്ട് മാളുകുട്ടി അമ്മ കേൾക്കുമ്പോട്ട് കിടക്കുമ്പോ തെക്കേ ജനാലും അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലെ ഒന്നും വരിക. പുതുതായിട്ട് മാറ്റം വന്ന ഓഫീസർക്ക് എന്ത് സ്നേഹമാണെന്ന് വെച്ചു നേരെ? നമ്മുടെ നമ്പ്യാരി സാറല്ലേ, ഹരിദാസിന്റെ അച്ഛന്റെ സ്വന്തം ആളായിരുന്നു. എന്താ നിശ്ചയിച്ചത്? നാളെ പുറപ്പെടാം.
അച്ഛനായ പറയണോ നാളെ നാളും ദിവസമൊക്കെ നല്ലതാണ്. നാളെ നല്ല ദിവസമാണ് കുട്ടികളെ, പുറപ്പെട്ടോളൂ. അച്ഛനായരെ, കുഞ്ഞുമാളന്റെ വീട്ടിൽ പറഞ്ഞേക്കൂ, പറയാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ ഇവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നെ ഞാൻ മാത്രായി വീട്ടില് അല്ലേ? മാളൂട്ടിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വിളിച്ചാ വിളി കേൾക്കുന്നിടത്തല്ലേ ഈ അച്ഛനായര്. ആ ഞാൻ അക്കരെ വെളുത്തടത്ത് പോയി വിവരം ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും, അവളെന്തിനാ? അതൊക്കെ അസൗകര്യമാവും. അത് പാവാണ്. ആ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കോ, അത് മതി. എത്ര? പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കു. അത് മതിയോ? ഓ ധാരാളം. ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ മതിയോ? പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ മുമ്പിലും പരിസരത്തിലും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവും അല്ലേ? ആരെയും ആവശ്യമില്ലാതെ ആശിപ്പിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ദാസേട്ടന്റെ മിടുക്ക്. പക്ഷേ മോഹിപ്പിച്ച് അടുപ്പിച്ച് പിന്നെ വലിച്ചെറിയുന്നത് തെറ്റാണ് ദാസേട്ടാ. അവൾക്ക് അവിടെ ഒരു കല്യാണ ആലോചനയും മറ്റും ഉണ്ടെന്ന് കേട്ടല്ലോ, നമ്മൾ എന്തിനു ബുദ്ധിമുട്ടിപ്പിക്കണം? ഓ അതും ഒരു സൗകര്യം. പക്ഷേ ദാസേട്ടൻ ആള് വിദഗ്ധനാണ്. രത്നം എന്താ പറഞ്ഞത്? ക്ലവർ. ദാസേട്ടൻ മിടുക്കനാണെന്ന്. ഒരു അപകടം ഉണ്ടാക്കിയില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി. യു ആർ ക്ലവർ, വെരി വെരി ക്ലവർ. രത്നം, ഐ വാണ്ട് യു. ഞാൻ പലപ്പോഴും ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് എ ഹൈപ്പോതെസിസ്. പഠിച്ച ലോജിക്ക് വെക്കേണ്ടത് വെച്ചാൽ മതി. ഇടയ്ക്ക് പൊടിതെട്ടിയെടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? സപ്പോസ് നമ്മുടെ കല്യാണ രാത്രിയിൽ ഞാനൊരു കന്യകയല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ദാസേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവൾ വേലക്കാരി, ഏത് കണ്ടീഷനും ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടാവും അല്ലേ? എന്റെ സ്വപ്നത്തിലെ ആരാമത്തിലൊരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും എന്നാമത്തെ ഒരു കവിതയില്ലേ, ദാസേട്ടൻ ചൊല്ലിത്തന്നതാണ്. എഴുതിയതും ദാസേട്ടൻ തന്നെയല്ലേ? ആയിരിക്കാം. അതിന് ചുമ്മാ ചോദിച്ചതാ. വന്നു കയറാൻ പഠിക്കുന്നു, തലേ കയറാൻ നോക്കണ്ട. വിനീത വിധേയ ദാസികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യു ഹിപ്പോക്രാറ്റ്, യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. അമ്മേ, ഞാൻ പുറത്തറിയണ്ട. ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളെ നിങ്ങൾ എവിടെ എത്തും? വീട് ഞാൻ പൂട്ടിയിടാണ്, ഞാനും പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ. വേലക്കാരുടെ പ്രശ്നം ഇനി ഇവിടെ ആരും പറയരുത്. രണ്ടാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും. ആ കുഞ്ഞുമാളോ, ഞാൻ ഇവരുടെ കൂടെ പോവാണ്. കുഞ്ഞുമാളെ വീട്ടിൽ പോയിക്കോ, എന്നെ ആരെ ആവശ്യം എന്റെ അച്ഛന്മാരോട് പറഞ്ഞയക്കാം. എന്നാ ഇത് വെച്ച ആ പെണ്ണിനെ കാണാനില്ല, പോയി ആവോ. രാത്രി ഒന്നും പറഞ്ഞില്ല,
രാവിലെ പോവുകയാണെങ്കിൽ അവൾ യാത്ര പറയാതെ പോവില്ല. അവളുടെ മുണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പൈസയും കൂടി. എന്നെ കുളിക്കാൻ പോവാവും. അടുക്കള തുടച്ച് വെള്ളം കോരി വെച്ചിട്ട് സാധാരണ പോവാറുള്ളൂ. അമ്പലക്കുളത്തില് ഒരു പെണ്ണിങ്ങനെ ശവം പൊന്തിക്കിടക്കുന്നു. എന്റെ ഭഗവാനെ, അറിഞ്ഞില്ലേ അമ്പലക്കുളത്തിൽ ഒരു സ്ത്രീയുടെ ശവം? ആര്? ആരെന്ന് ഒന്ന് അന്വേഷിക്കൂ. സേഫ്റ്റി മെത്തേഡ്സ് അറിയും പഠിച്ചവർക്കെന്നാ ഞാൻ കരുതിയത്. തെറ്റ് പറ്റിപ്പോയല്ലോ എന്റെ വിരുദ്ധനായ ദാസേട്ടനും. ഏഴ് എട്ട് ഒമ്പത്, ഇപ്പൊ നീ സേഫാണ്. ഈ കണക്കൂട്ടിലൊക്കെ അങ്ങ് കഴിച്ചാലോ? കഴിച്ചു, പെണ്ണ് കഴിച്ചു. അല്ലാതെ നല്ലൊരു പെണ്ണായിരുന്നു കേട്ടോ. എന്താ കാര്യം? കൂട്ടുകാരി പോയി അല്ലേ? ഞാനിവിടുന്ന് പോവാണ്. എങ്ങോട്ടാ? വീട്ടിൽ കയറണ്ടെന്നാ പറഞ്ഞ്. കിഴക്കമ്പാട്ട വീട് പൂട്ടിപ്പോവ. എവിടെങ്കിലും പണിക്കാരിയിൽ ആവശ്യമുള്ള ഏതെങ്കിലും വീടുണ്ടാവൂല്ലോ. നിന്നെ വിളിക്കാൻ എനിക്കൊരു വീടില്ല മോളെ. ഈ ആൽത്തരയുടെ ചോടല്ലേ ഉള്ളൂ എനിക്ക്. ഏതായാലും നീ പറയാതെ പോകുന്നത് ശരിയായില്ല. ിൽ എനിക്ക് കല്ലായിരിക്കുവാനാണിനി മേലിലിഷ്ടം. മരിച്ചിടും മർത്തത എന്തിനായി കരഞ്ഞിടാനോ കരയിച്ചിടാനോ. നിന്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? കുട്ടി, ഞാൻ വരട്ടെ. റൊട്ടിപ്പണിക്ക് പോയില്ലേ? ഇല്ല. വിഴുപ്പലക്കാൻ ആരെങ്കിലും വേണ്ടേ ഈ ദേശത്ത്? എവിടെയാണ് നിന്റെ പാണ്ഡം?
പടിഞ്ഞാറപ്പുറത്തേക്കുള്ള വഴിയേടായി കുട്ടിയുടെ പണിക്ക് നിർത്താനാ.